ജയസൂര്യയെ രക്ഷിക്കാൻ ഇനി ഒരാൾക്കേ സാധിക്കൂ, അത് ദിലീപിനാണ്. ഇപ്പോൾ പവർ ഗ്രൂപ്പുകാരെ കുറിച്ചുള്ള ചർച്ചകൾ സോഷ്യൽ മീഡിയയിൽ നിൽക്കുന്നു. ഒരു സമയത്ത് മലയാള സിനിമ ഭരിച്ചിരുന്ന പവർ ഗ്രൂപ്പ് എന്ന് പറയുമ്പോൾ തന്നെ ആദ്യം എല്ലാവർക്കും ഓർമ്മ വരുന്നൊരു പേര് ദിലീപിൻ്റെതാണ്. ദിലീപിൻ്റെ കാര്യം സോഷ്യൽ മീഡിയയിൽ ചർച്ച ചെയ്യുമ്പോഴും ദിലീപ് വരണം ഇനി ജയസൂര്യ രക്ഷിക്കാനെന്നാണ് പറയുന്നത്. അതിന് മാർഗമില്ല, കാരണം ജയസൂര്യയും ദിലീപും തമ്മിൽ നല്ല അടുത്ത സൗഹൃദമൊന്നുമില്ല. വേണമെങ്കിൽ ദിലീപ് മറ്റാരെങ്കിലും ആയിരുന്നെങ്കിൽ രക്ഷിച്ചേനെ. എന്നാൽ ജയസൂര്യ രക്ഷിക്കണമെങ്കിൽ ദിലീപ് ഒരിക്കലും വരില്ല എന്ന് പറയുമ്പോൾ എല്ലാവരും കാവ്യമാധവനെ ചൂണ്ടിക്കാണിക്കുന്നു. കാരണം കാവ്യമാധവനും ജയസൂര്യയും നല്ല സുഹൃത്തുക്കളാണ്. ഊമപ്പെണ്ണിന് ഉരിയാടപ്പയ്യൻ എന്ന സിനിമ ധാരാളമാണ് ഇവർ തമ്മിലുള്ള സൗഹൃദത്തെക്കുറിച്ച് പറയാനായി. അതുതന്നെയാണ് ഇപ്പോഴും സോഷ്യൽ മീഡിയയിൽ ചർച്ച ചെയ്യുന്നത്. അങ്ങനൊരു കാര്യം ഉള്ളതുകൊണ്ട് തന്നെ കാവ്യ ജയസൂര്യയ്ക്ക് വേണ്ടി ദിലീപിനെ ഇറക്കും എന്ന് തന്നെയാണ് പറയുന്നത്. അമ്മയുടെ പിന്തുണ ജയസൂര്യയ്ക്കുണ്ടോ എന്ന സംശയമുണ്ട്. കാരണം ഇതുവരെ ആരും ജയസൂര്യയെക്കുറിച്ച് കുറ്റം പറഞ്ഞിട്ടില്ല. എല്ലാവരും ഇപ്പോൾ മുകേഷിൻ്റെ പിന്നാലെയാണ്. മുകേഷ് എന്ന MLA താഴെ എത്തിക്കാൻ വേണ്ടിയുള്ള ബഹളത്തിലാണ്. ഇതിനിടയിൽ തന്നെ അമേരിക്കയിലാണ് ജയസൂര്യ. അമേരിക്കയിൽ നിന്ന് ഇനി നാട്ടിലേക്ക് വരുമെന്നുള്ള ചോദ്യമാണ് ഇനി അടുത്തുള്ളത്. ഇതുവരെ നാട്ടിലേക്കുള്ള തിരിപ്പിനെക്കുറിച്ച് എവിടെയും പുറത്തു വന്നിട്ടില്ല വാർത്തകൾ. അദ്ദേഹം തിരിച്ചു വരുന്നതിനെക്കുറിച്ച് ആരുമൊന്നും സംസാരിക്കുന്നില്ല. സ്വാഭാവികമായി ജയസൂര്യയുടെ വാർത്തകൾ എല്ലാവരും മറക്കുന്നത് പോലെയാണ്. അത് അദ്ദേഹത്തിന് രക്ഷപ്പെടാനുള്ളൊരു മാർഗം കൂടിയാണെന്ന് പറയുന്നു. അതുകൊണ്ട് തന്നെയാണ് ജയസൂര്യ ഇപ്പോൾ ഒന്നിനും പ്രതികരിക്കാതിരിക്കുന്നത്. ജയസൂര്യയും ഭാര്യയും ഇപ്പോൾ ഒരുമിച്ചല്ല. ജയസൂര്യ വിദേശത്തും ഇപ്പോൾ സരിത ഇവിടെയുമാണ്. അതൊരു പക്ഷേ തന്നെ ഇവരുടെ പദ്ധതിയിലുള്ളതായിരിക്കാം എന്നും പ്രേക്ഷകർ പറയുന്നു. എന്തുതന്നെ ആയാലും സരിതയും ജയസൂര്യയും ഇപ്പോൾ ഇതിനുള്ള ഉത്തരം പറഞ്ഞേ മതിയാകൂ. ഈ ആരോപണങ്ങളൊക്കെ തന്നെയും കള്ളമാണെന്ന് ഇവർ തെളിയിച്ചേ മതിയാകൂ. എങ്കിൽ മാത്രമേ ഇവർക്കിനി മുന്നോട്ട് പോകാനാകൂ. അല്ലെങ്കിൽ ഉടൻ തന്നെ കോടതി വഴങ്ങിയുള്ള എല്ലാ നിയമ കാര്യങ്ങളും ഇവർ നേടേണ്ടി വരും. അപ്പോൾ ഒരു ആരാധകനും പിന്തുണയുണ്ടാകില്ല. സരിതയും ഇതിനെല്ലാം കൂട്ടുനിന്നിരുന്നു എന്നോ അല്ലെങ്കിൽ സരിതയ്ക്ക് ഇതെല്ലാം അറിയാമായിരുന്നു എന്ന് പറഞ്ഞിരുന്നെങ്കിൽ പോലും പ്രേക്ഷകർ കൂടെ ില്ല. ഇപ്പോൾ സരിതയ്ക്കൊന്നും അറിയില്ല എന്നാണ് പ്രേക്ഷകർ വിശ്വസിച്ചിരിക്കുന്നത്. ഒരു ഭാര്യയും ഇത്തരത്തിൽ മറ്റൊരു പെണ്ണിനെ ഉപദ്രവിക്കാനൊന്നും തന്നെ കൂട്ടു നിൽക്കില്ല, അങ്ങനെ ചെയ്യില്ല. അതുകൊണ്ട് തന്നെ സരിതയും അങ്ങനെ ചെയ്തിട്ടുണ്ടാകില്ല. എന്തു തന്നെയായാലും സത്യങ്ങളൊക്കെ അറിയണമെങ്കിൽ ഉടൻ കാര്യങ്ങളെല്ലാം തെളിയണം. അതിന് ജയസൂര്യ തന്നെ കാര്യങ്ങളെല്ലാം സംസാരിക്കണം. അതിന് ജയസൂര്യ ആദ്യം നാട്ടിലേക്ക് വരണം. ഇപ്പോൾ വിദേശത്താണ്. എന്തായാലും തീർച്ചയായാലും ഇനി അദ്ദേഹത്തിന് ജാമ്യം കിട്ടിയാൽ മാത്രമേ അദ്ദേഹം വരികയുള്ളൂ എന്നാണ് എല്ലാവരും പറയുന്നത്. സോഷ്യൽ മീഡിയയിൽ തന്നെ എല്ലാവരും അത് സംസാരിക്കുന്നു. അതിന് കാരണം ഒരുപാടാണ്. ജയസൂര്യയെ രക്ഷിക്കാനായി കാവ്യ എത്തിക്കഴിഞ്ഞാൽ അത് ഇവരുടെ സൗഹൃദം വീണ്ടും ഊട്ടി ഉറപ്പിക്കും. നല്ല സൗഹൃദമാണ് ജയസൂര്യയും കാവ്യയും തമ്മിലുള്ളത്. കാവ്യയെക്കുറിച്ച് പറയാൻ തന്നെ ജയസൂര്യയ്ക്ക് വളരെയധികം ഇഷ്ടമാണ്. ജയസൂര്യയുടെ ആദ്യ സിനിമയിലെ നായിക എന്നൊരു വലിയ കാര്യം കൂടിയുണ്ട്. ഊമപ്പെണ്ണിന് ഉഴിയാടപ്പയ്യൻ എന്ന സിനിമ നമുക്ക് മറക്കാനാകില്ല. ജയസൂര്യയുടെ കരിയർ തന്നെ തുടക്കം കുറിച്ചൊരു സിനിമയാണ്. അത് അദ്ദേഹത്തിന് മറക്കാനാകില്ല. അതുകൊണ്ട് തന്നെ കാവ്യയുമായി നല്ല സൗഹൃദമാണ് ഇപ്പോഴും ജയസൂര്യയ്ക്ക്. ആ സൗഹൃദത്തിന്റെ പുറത്ത് തന്നെ ഇപ്പോൾ കാവ്യയുടെ ആവശ്യപ്രകാരം ദിലീപ് വേണമെങ്കിൽ ചിലപ്പോൾ ജയസൂര്യയെ രക്ഷിക്കാൻ പദ്ധതിയിടും. ദിലീപിനെ നന്നായി രക്ഷിക്കാനും അതുപോലെ രക്ഷപ്പെടാനും അറിയാം. അത് വർഷങ്ങളായി തന്നെ അദ്ദേഹം തെളിയിച്ചു കൊണ്ടിരിക്കുന്ന കാര്യം കൂടിയാണ്. ഈ ഒരു സാഹചര്യത്തിൽ തന്നെയാണ് ഇപ്പോൾ ജയസൂര്യയെ സഹായിക്കാനും ജയസൂര്യ അമേരിക്കയിൽ നിന്ന് നാട്ടിലെത്തിക്കഴിഞ്ഞാലും കാര്യങ്ങളൊക്കെ തന്നെയും അറസ്റ്റില്ലാതെ നീക്കാനും ദിലീപ് ഉടൻ തന്നെ പദ്ധതിയിടും. ദിലീപിന്റെ പദ്ധതി കാവ്യ പറഞ്ഞിട്ടാണെന്നാണ് പറയുന്നത്. അല്ലാതെ ദിലീപും ജയസൂര്യയും തമ്മിൽ അടുത്ത നല്ല സൗഹൃദമല്ല. എന്നാൽ ഇതിലൂടെ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാൻ സാധിക്കുമെന്നാണ് പറയുന്നത്. കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.